ശബരിമലയിലെ ഡോണർ ഹൗസുകൾ കേന്ദ്രീകരിച്ച തട്ടിപ്പ്. താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച മുറികൾ ബുക്ക് ചെയ്ത ശേഷം ഉയർന്ന തുകയ്ക്ക് മറിച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. തീർത്ഥാടകരെ കൂട്ടമായി എത്തിക്കുന്ന ട്രാവൽ ഏജൻസികളാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ആക്ഷേപം. ശബരിമലയിൽ സമ്പന്നരായ ഭക്തർ നിർമ്മിച്ചു നൽകിയ ഒരു ഡസനോളം ഡോണർ ഹൗസുകളുണ്ട്. വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയവർക്ക് ഈ കെട്ടിടം വർഷത്തിൽ 4 ദിവസം സൗജന്യമായും 10 ദിവസം പണമടച്ചും ഉപയോഗിക്കാൻ അനുവദിക്കും. ഈ കെട്ടിടങ്ങൾ മുൻകൂറായി ബുക്ക് ചെയ്താണ് ഇപ്പോൾ തട്ടിപ്പ് നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചാണ് മുറി ബുക്ക് ചെയ്യിക്കുന്നത്. നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന മുറികൾ തിരികെ പിടിക്കണമെന്ന് ദേവസ്വം വിജിലൻസ് ബോർഡിന് റിപ്പോർട്ട് നൽകി. 12 മണിക്കൂർ നേരത്തേക്ക് മുറി കൊടുക്കുകയും അത് 12 മണിക്കൂർ നേരത്തേക്ക് മുറി എടുത്തിട്ട് അവരെ പെട്ടെന്ന് തന്നെ തൊഴിപ്പിച്ച് വിട്ട് വേറെ വീണ്ടും അടുത്ത ആൾക്കാരെ കയറ്റി പൈസ സമ്പാദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കുകയും അത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്ത് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ തീർത്ഥാടകരുമായി എത്തുന്ന ട്രാവൽ ഏജൻസികളുമായി ചേർന്നാണ് ഡോണർ ഹൗസുകളുടെ പേരിലുള്ള തട്ടിപ്പ് നടക്കുന്നത്. ഡോണർ ഹൗസുകളിലെ വലിയ മുറികളിൽ ഒരേ സമയം കൂടുതൽ തീർത്ഥാടകർക്ക് താമസിക്കാനാകും. വലിയ തുക ഈടാക്കിയാണ് താമസ സൗകര്യം നൽകുന്നത്. 12 മണിക്കൂർ സമയത്തേക്കാണ് ശബരിമലയിൽ മുറികൾ അനുവദിക്കുന്നത്. എന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഏതാനും മണിക്കൂർ മുറികൾ നൽകി വലിയ തുക ഈടാക്കുകയും ചെയ്യും. തട്ടിപ്പിന് കൂട്ടുനിന്ന 3 ജീവനക്കാരെ ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. 24 സന്നിധാനം.